ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. മോസ്റ്റ്ലി നാനു വിളിച്ചിരുന്നു, ഇന്ന് വൈകുന്നേരം അവള് വരുമെന്ന്. ഇന്ന് വ്യാഴമല്ലേ, നാളെ അവൾക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല, നാളെ എന്തോ ധ്യാനമാണ്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ. തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട, സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. നമ്മുടെ സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? രാവിലെ തുടങ്ങി. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. നമ്മുടെ എന്റെ അനിയനും ഒരുമിച്ച് പഠിച്ച അവൻ പറഞ്ഞത് ഈ ചത്തചക്കനും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? ഉള്ള കാശൊക്കെ എടുത്ത് സിനിമ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് അഞ്ജുനെ കെട്ടിച്ചു വിടണം. ആ പെണ്ണും എന്റെ അനിയനും ഒരുമിച്ച് പഠിച്ച അവൻ പറഞ്ഞത് ഈ ചത്തചക്കനും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ജോർജ് കുട്ടി നിരപരാധിയ, അതുകൊണ്ടല്ലേ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി. അവരൊന്ന് അന്വേഷിക്കും, നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം ഉണ്ടാവും. ക്രൈം ചെയ്തയാളൊരിക്കലും അത് പറയും, കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആക്കാം. പുതിയ ഓരോ സി ഐമാര് വരുമ്പോഴും അവരൊന്ന് അന്വേഷിക്കും, നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അവരുടെ കയ്യിൽ നിന്ന് പെടുമ്പോൾ ജോർജ് കുട്ടി അതി വിദഗ്ധരായിട്ട് എല്ലാവരും കണ്ണി കൂടിയിട്ട നമ്മളാരെങ്കിലും പാതിരാത്തി പശുക്കിടാവിനെ കുറിച്ച്. ക്രൈം ചെയ്തയാളൊരിക്കലും അത് പറയും, കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആക്കാം. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അവരുടെ കയ്യിൽ നിന്ന് പെടുമ്പോൾ ജോർജ് കുട്ടി അതിവിദഗ്ധരായിട്ട് എല്ലാവരും കണ്ണി കൂടിയിട്ട. നമ്മളാരെങ്കിലും പാതിരാത്തി പശുക്കിടാവിനെ കുറിച്ച്. ഇന്നലത്തെ സംഭവം കഴിഞ്ഞതോടെ മോസ്ലിം നാനു വിളിച്ചിരുന്നു, ഇന്ന് വൈകുന്നേരം അവള് വരുമെന്ന്. ഇന്ന് വ്യാഴമല്ലേ, നാളെ അവൾക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല, നാളെ എന്തോ ധ്യാനമാണ്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ. തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. നമ്മുടെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. അവരൊന്ന് അന്വേഷിക്കും.